ചിങ്ങക്കൂറാണ് ഇനി പറയാൻ പോകുന്നത്. വ്യാഴം 6-7 ഭാവങ്ങളിലാണ് സഞ്ചരിക്കുന്നത്. ശനി 6-7 ഭാവങ്ങളിലും രാഹു 10-9 ഭാവങ്ങളിലും സഞ്ചരിക്കുന്ന ഒരു കാലമാണ്. എല്ലാം കൊണ്ടും കുറേ നല്ല സമയമാണ്. അതായത് അന്നം ഇഷ്ടംപോലെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ധനമുണ്ടാകും, സുഖവൃദ്ധി സുഖത്തോടുകൂടിയിരിക്കുന്ന ഒരു സമയമാണ്. കുടുംബ സൗഖ്യം ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട്. അതുപോലെ ശത്രുക്കളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞു പോയത്. അപ്പോൾ ഈ ശത്രുക്കളിൽ നിന്നുള്ള ഒരു വിജയം ഇപ്പോൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. ഗൃഹനിർമ്മാണം, മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണമൊക്കെ സാധ്യമാവുന്ന ഒരു സമയമാണ്. കലഹം, ചോരഭയം, അഗ്നിഭയം എന്നീ കാര്യങ്ങളിൽ ഉദാസീനത അനുഭവപ്പെടും. അതായത് ഈ കള്ളന്മാരൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുണ്ടാകുന്ന ഒരു സന്ദർഭമാണ്. കാരണം ഒരുപാട് കൂട്ടുകാരൊക്കെ ചുറ്റിപ്പറ്റി വരും. വന്നിട്ടതിൽ ആരായത് നമുക്ക് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതെന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ, അതൊക്കെ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അവരെയൊക്കെ ശ്രദ്ധിക്കാനോ ഒന്നുമുള്ള ഒരു മനസ്സ് ഉണ്ടാവുന്നില്ല. ഉദാസീനത മൂലം അതങ്ങനെ ഒരു നിരസിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അത് വളരെ ശ്രദ്ധയോടുകൂടി കൂട്ടുകാരെയൊക്കെ, ആവശ്യമില്ലാത്ത കൂട്ടുകാരെയൊക്കെ ഒന്ന് അകറ്റി നിർത്തുകയും അവരത് മറ്റുള്ള നമ്മുടെ മറ്റോ കാര്യങ്ങളിലൊന്നും ഇടപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു സമയമാണ്. ഫലപ്രദമായിട്ടുള്ള ശുശ്രൂഷകളിലൂടെ രോഗശാന്തി ഉണ്ടാവും. എന്ത് രോഗാവസ്ഥയിൽ വന്നാലും നമ്മൾ എത്രയും പെട്ടെന്ന് നല്ലൊരു വൈദ്യരെ കണ്ട് അതിന് വേണ്ടുന്ന ശുശ്രൂഷകളൊക്കെ ആരംഭിച്ചാൽ പെട്ടെന്ന് രോഗത്തിനൊരു മുക്തി ഉണ്ടാവുകയും നമ്മുടെ രോഗം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും. വാതപിത്ത കഫം മൂലം അസ്വസ്ഥതകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വിവാഹത്തിന് തടസ്സം നേരിടുന്ന ഒരു സമയമാണ്. പക്ഷേ ഒരു പങ്കാളി, അതായത് നമുക്ക് ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത്, വിശ്വസ്തനും സ്നേഹസമ്പന്നനുമായിട്ടുള്ള ഒരു കൂട്ടുകാരനെ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയെ കിട്ടാനുള്ള ഒരു സമയവും കൂടിയാണ് ഇത്. അപ്പം നമുക്ക് പ്രതീക്ഷിച്ചതിലും ഒരു അനുകൂലമായിട്ടുള്ള കാലമാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അതായത് ഇപ്പം നടപ്പ് വർഷം 2022 ഈ ഡിസംബർ കഴിഞ്ഞാലുടനെ തുടങ്ങുന്ന വർഷം നമുക്ക് നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകാവുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും പ്രാർത്ഥനയോടുകൂടി മുമ്പോട്ട് പോവുക. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് എല്ലാ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതിലും എല്ലാത്തിലും നല്ല ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്.